നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 148 സീറ്റുകളിലാണ് മഹാരാഷ്ട്രയിൽ ബി ജെ പി മത്സരിച്ചത്. അതിൽ 132 വിജയിച്ചു എന്നത് അത് സ്വാഭാവികമായ ഒരു വിജയമായി കണക്കാക്കാൻ പോലും കഴിയില്ല. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 28 സീറ്റിൽ മത്സരിച്ച ബി ജെ പി 9 സീറ്റുകളിൽ മാത്രമേ ജയിച്ചുള്ളൂ. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, അതായത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന നന്ദേദ് പാർലമെന്റ് മണ്ഡലത്തിൽ പോലും ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ കൃത്യമായും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആ സീറ്റ് നിലനിർത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാഴ്ചയാണ്. അവിടെയാണ് ബി ജെ പിയുടെ വിജയം സംശയാസ്പദമായി മാറുന്നത്. 132 സീറ്റിൽ വിജയിച്ചു എന്ന് പറയുന്ന ബി ജെ പിയും 41 സീറ്റിൽ വിജയിച്ച അജിത് പവാറിന്റെ പാർട്ടിയും ചേർന്ന് സഖ്യമുണ്ടെങ്കിൽ ഷിൻഡെയുടെ ആവശ്യമേ ഇല്ല എന്നാണ് അമിത്ഷാ കൃത്യമായി ഫട്നാവിസിനോട് പറഞ്ഞിരിക്കുന്നത്. ഷിൻഡെ കൂടുതൽ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ ഷിൻഡെയുടെ സ്ഥാനം ജയിലിലേക്കായിരിക്കുമെന്ന്, കൃത്യമായും അതിന് ഞങ്ങളെക്കൊണ്ട് കഴിയുമെന്നും പറയുന്നു എന്നതാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം എന്നാണ് ഉദ്ധവ് താക്കറെ വിഭാഗം മഹായൂതിയെക്കുറിച്ച് കൃത്യമായി അവലോകനം ചെയ്തിരിക്കുന്നത്. സാങ്മയിൽ അടക്കം നിരവധിയായ പത്രങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പല നിഗൂഢതകളും പുറത്തുവിട്ടിരിക്കുകയാണ്. റിപ്പോർട്ട് സഹിതം മഹായൂതി സഖ്യം പൊളിഞ്ഞിരിക്കുന്നു എന്നും മഹായൂതി സഖ്യത്തിൻ്റെ അടിവേര് തോണ്ടിയത് വാസ്തവത്തിൽ ബി ജെ പിയുടെ അട്ടഹാസവും കുശാഗ്ര ബുദ്ധിയും തന്നെയെന്നും വ്യക്തമാവുകയാണ്. 132 സീറ്റുള്ള ബി ജെ പിയും 41 സീറ്റുള്ള എൻ സി പിയും ചേർന്നാൽ നിലവിൽ കേവല ഭൂരിപക്ഷമുണ്ട്. പിന്നെ എന്തിനാണ് ഷിൻഡെ താങ്ങുന്നത്? ഷിൻഡെ സഹിക്കേണ്ട കാര്യമില്ല. ഷിൻഡെക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇട്ടുകൊടുത്തേക്കാം. കൂടുതൽ അവകാശവാദം ഉന്നയിക്കാൻ ഷിൻഡെക്ക് ഒരു റോളുമില്ല. തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റ് കിട്ടി എന്നുള്ളതല്ലാതെ ഷിൻഡെക്ക് ഈ സർക്കാരിൽ റോളില്ല എന്നാണ് ഫട്നാവിസ് അടക്കമുള്ള നേതാക്കൾ അടച്ചിട്ട മുറിയിൽ പറഞ്ഞതെന്ന് കൃത്യമായി ആരോപണം ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വരികയാണ്. അമിത്ഷാ കൃത്യമായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് ഷിൻഡെയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനാണ്. കൂടുതൽ കിടന്ന് ചാടേണ്ട, വലിയ അവകാശവാദങ്ങളും ഉന്നയിക്കേണ്ട. വേണമെങ്കിൽ നിങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെയോ ഉദ്ധവിൻ്റെ കൂടെ പൊക്കിയോളൂ, ഞങ്ങൾക്കൊന്നുമില്ല എന്ന് പറയാൻ കൂടിയാണ് ഈ നീക്കമെന്നും, ശിവസേനയെ തകർക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും ഉറപ്പുവരുത്തുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഉദ്ധവ് താക്കറെയും ശിവസേനയും തമ്മിൽ തല്ലിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. ബി ജെ പിക്ക് ശിവസേനയെക്കാളും വലിയ വളർച്ച നേടിയെടുത്തേ മതിയാവുകയുള്ളൂ. കാരണം ശിവസേന എന്നത് ബാൽ താക്കറെയുടെ പാർട്ടിയാണ്. മഹാരാഷ്ട്രയിൽ ബാൽ താക്കറെയേക്കാൾ വളരണമെങ്കിൽ വലിയ രീതിയിലുള്ള കളികൾ കളിച്ചേ മതിയാവുകയുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി താൽക്കാലികമായി ഷിൻഡെ കൂട്ടുപിടിച്ചതാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന കാര്യം. ഇപ്പൊ എങ്ങനെയുണ്ട്, എല്ലാം കിട്ടി ബോധിച്ചപ്പോൾ സന്തോഷമായോ എന്നാണ് കൃത്യമായും സഞ്ജയ് റാവത്ത് കളിയാക്കിക്കൊണ്ട് ഷിൻഡെയോട് ചോദിക്കുന്നത്.